ഗൈസ് അപ്പം ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിലാണ് നമ്മൾ ഗാർബേജ്, അതായത് എല്ലാ ഗാർബേജും ഇല്ല, പ്ലാസ്റ്റിക്കും നമ്മൾ യൂസ് ചെയ്യുക അതിൽ കത്തിക്കാറില്ല, ഉള്ളി പേപ്പർ ആൻഡ് ക്ലോത്ത് ഇതെല്ലാം നമ്മൾ കത്തിച്ചിട്ട് അതിൻ്റെ ആഴ്ച വരെ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഷോറിൽ അത് കൊടുക്കുകയാണ്, ഹാൻഡ് ഓവർ ചെയ്യാണ് പതിവ്. ഓക്കെ, അപ്പോൾ ആ ഇൻസിനറേറ്റർ ഞാൻ കാണിച്ചു തരാം ഗാർബേജ് മാനേജ്മെൻറ്റ് വീഡിയോയിൽ. अभी हम लोग जैसे 3-4 क्यूबिक भी रहेगा प्लास्टिक, तो उसको और हम कंटिन्यू करके 1 क्यूबिक तक बना सकते हैं. गाइस अब हम इंसिनरेटर का वर्किंग मनसा ऐसे मनसा का कूड़ा डीटेल आवश्यक इलाज आप लोग इसको सब्सक्राइब करो और उसको वीडियो को और आगे बढ़ाओ, ठीक है, क्योंकि आपको और भी अच्छा अच्छा वीडियो हम लोग भेज सके. ठीक है, ये अपना फ्रेंड है, इसका वीडियो को लाइक करो और शेयर करो. चलो बाय. इंसिनरेटर इंसिनरेटर कुछ साउंड कारण अलो इंजन ओडिक ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മൾ എന്ത് സാധനം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചാലും നമുക്ക് വേസ്റ്റ് ജനറേറ്റ് ആവാറുണ്ട്. അത് പ്ലാസ്റ്റിക് ആയിട്ടാണെങ്കിലും ഫുഡായിട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ വേസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ അത് നമ്മൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ വെളിയിൽ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കും, ആൾക്കാർ വന്നെടുക്കും. പിന്നെ ഫുഡാണെങ്കിലും നമ്മൾ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലിടും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുഴിച്ചു കൂടാറാണ് പതിവ്. പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കത്തിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ അതുപോലെ തന്നെ എന്ത് വേസ്റ്റ് ദിവസം നമുക്ക് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ആവാറുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് കളയാറില്ല. ഇത്രയും വലിയൊരു കടലാണെങ്കിലും നമുക്ക് പുറത്തേക്ക് കളയാറില്ല. കാരണം നമുക്കറിയാലോ ഈ ലോകം നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. നമ്മളതുകൊണ്ട് ഓരോരോ വേസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. ഓക്കെ, അപ്പം ഏതൊക്കെ വേസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതിയും സാഗ്രിഗേഷൻ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം എൻ്റെ പേര് അരുൺ, സെയിൽസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെല്ലോ കളർ മഞ്ഞ കളറിലുള്ള ഡ്രമ്മിൽ നമ്മൾ പ്ലാസ്റ്റിക് ചെയ്തിട്ട് വെക്കും. പിന്നെ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ആണെങ്കിൽ ഈ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ. പിന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇതിലിട്ട് വെക്കും. ഓക്കെ, പിന്നെ ഇൻസിനറേറ്ററിൻ്റെ ആഷ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ പേപ്പർ കളയാറില്ല, പേപ്പർ നമ്മൾ കത്തിച്ചിട്ട് അതിൻ്റെ ആഷ് നമ്മൾ ഇതിൽ കളക്ട് ചെയ്യാറാണ് പതിവ്. പിന്നെ ഇത് ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ്, ഇത് പച്ച കളറിൽ. ഗൈസ്, നമ്മൾ ഇവിടെ മാത്രമല്ല നമ്മൾ എല്ലാ ക്യാബിനിലും നമ്മളിതുപോലെ നമ്മുടെ ക്യാബിനിലുണ്ടാകുന്ന വേസ്റ്റും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഗാർബേജ് ബിൻസ് ഉണ്ട്. ഗൈസ്, ഇത് ക്യാബിനിലുള്ള ഗാർബേജ് വേസ്റ്റ് ആണ്, ഗാർബേജ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ബിൻസാണ്. ഒന്ന് പ്ലാസ്റ്റിക്, ഒന്ന് റീസൈക്കിൾ. ഫുഡ് വേസ്റ്റ് നമ്മൾ ഇടാറില്ല. ഫുഡ് വേസ്റ്റ് താഴെ കൊണ്ട് നമ്മൾ താഴെ തരുന്നുണ്ട്, അതിലേക്ക് മെസ്റ്റുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബിൻ ഉണ്ടാകും, അതിലാണ് നമ്മൾ ഇടാറുള്ളത്. ഗൈസ്, അപ്പം നമ്മൾ രണ്ട് മെസ് റൂമിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഗാർബേജ് മാനേജ്മെൻറ്റ് സെഗ്രിഗേഷന് വേണ്ടി നമ്മൾ ഡ്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, ടിന്നും ഡൊമസ്റ്റിക് വേസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഓക്കെ, ടിന്നൊക്കെ ഇടാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, മെറ്റൽ വേസ്റ്റ് ഗ്ലാസ്സൊക്കെ ഡൊമസ്റ്റിക് വേസ്റ്റിൽ വരും, അത് പച്ച കളറാണ്. പിന്നെ ഫുഡ് വേസ്റ്റിൻ്റെ പറഞ്ഞില്ലായിരുന്നോ, ഫുഡ് വേസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വെള്ള കളറിലുള്ള ഡ്രമ്മിലാണ് ഇത് ഫുഡ് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് ഈ ഒരു മഞ്ഞ കളർ, പിന്നെ പേപ്പർ ഡൊമസ്റ്റിക്കിൻ്റെ കാറ്റഗറി വരും. ഇതിലേക്ക് നമ്മൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് മെസ് റൂമിൽ. എക് ബാർ ഓയിൽ യൂസ് ഹോനേക്കെ ബാദ് വേസ്റ്റ് മെറ്റാൽത്താണ് ബരാബർ. ഓക്കെ മുകേഷ് ചേട്ടൻ, അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ട് വൺ ടൈം മാത്രം ഓയിൽ യൂസ് ചെയ്തിട്ട് വരുന്ന വേസ്റ്റ് ഓയിൽ ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിൽ കൊടുക്കും. അത് നമുക്ക് ഇൻസിനേറ്ററിൽ വേസ്റ്റ് ഓയിൽ വേസ്റ്റ് പേപ്പർ വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടി ഉപകാരപ്പെടും. ഗൈസ്, മേനെ ബോലാ താനാ ജോ ഇധർ കാ ഗാർബേജ് സെഗ്രിഗേഷൻ മെയിൻലി ബോസൻ കാ റെസ്പോൺസിബിലിറ്റി ഹൈ. തോ ബോസൻ തോ വോ കർത്താ ഹൈ കി വോ ഗാർബേജ് ഇക്കട്ടാ ഹോനേ കേ ബാദ് ഉസ്കോ കംപ്രസ് കർക്കേ അറേഞ്ച് കർക്കേ രഖ് ജാതാ ഹൈ ജോ ഷോർ മേ ആതാ ഹൈ തബ് ദേതാ ഹൈ. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരു ഗാർബേജും ഞങ്ങൾ വെളിയിൽ കളയുന്നില്ല, എല്ലാം ഷിപ്പിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡ് വേസ്റ്റ് പോലും നമ്മൾ വെളിയിൽ നമ്മൾ കളയുള്ളൂ. അതുവരെ ഓക്കെ, സ്പെഷ്യൽ ഏരിയയിൽ നമ്മൾ ഒട്ടും കളയില്ല. ഓക്കെ, അപ്പം നമ്മളത് സ്റ്റോർ ചെയ്ത് നമുക്കൊരു ഡീപ് ഫ്രീസർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് സെപ്പറേറ്റ് ആയി നമ്മൾ ഫ്രീസ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് സ്റ്റോറിലേക്ക് കൊടുക്കുക. അത് പിന്നെ നമ്മൾ 12 മൈൽ കഴിഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് പുറത്തേക്ക് കളയാണ് പതിവ്. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് നമ്മുടെ കോമ്പാക്റ്റ് റൂം കാണിച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും കോമ്പാക്റ്റ് ചെയ്യുന്ന റൂം കാണിച്ചു തരും. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബോസിൻ്റെ പുറകെ പോവുകയാണ്. ഓക്കെ, പുള്ളിക്കാരെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് അത് കോമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗാർബേജ് സ്റ്റോർ. ഓക്കെ ഗൈസ്, ഈ അഭി നമ്മൾ പൂര സെക്രട്ടറി കി ഹൈ ഗാർബേജ്, ഇസ്മേ പ്ലാസ്റ്റിക് ടീൻ വഗേര സബ് താ. ഓഫീസിലി തോ ഹം ലോഗ് സബ് സെപ്പറേറ്റ് രഖ രഹേ, ലേക്കിൻ ഹം ലോഗ് ജബ് കോയി കാം രഹതാ ഹൈ, കോയി ബിസി ഹോ ജാതാ ഹൈ, തോ ഹം ലോഗ് സബ് മിക്സ് കർക്കേ രഖതേ ഹൈ. തോ അഭി ഹം ലോഗ് ഉസ്കോ അഭി സെക്രട്ടറി കി ഹൈ പൂര. പേപ്പർ അഭി ഹൈ, യേ പേപ്പർ നികാലാ ഹൈ ജോ ഹം ലോഗ് ജലാനേ കേ ലിയേ ദേ രഹേ ഹൈ അഭി നീച്ചേ, जो हम इंजन में जलाने के लिए देता है.
को अभी हम लोग पूरा नीचे जलाने के लिए देंगे, और ये प्लास्टिक है और उसको हम लोग अभी कंपैक्टर में डाल के पूरा पंच करेंगे उसको, क्योंकि ज़्यादा क्वांटिटी रहेगा तो उसको हम जितना चाहे उतना कम क्वांटिटी बना के हम लोग फिर लैंड करते हैं। तब तक एक महीना दो महीना जब तक नहीं देता है तो हम लोग स्टोरेज करके रखते हैं। तो ये हम लोग सब कंपेयर करके रखा हुआ है एक महीने से, तो ये सब पूरा ये करके सेक्रेटरी करके रखा है। ഓക്കെ അപ്പം കോമ്പാക്ടർ ചാലു ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ നമ്മളിപ്പം കോമ്പാക്ട് ചെയ്ത് ഒന്ന് ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് അടുത്ത ഏതെങ്കിലും ഒരു കൺവീനിയൻറ്റ് പോർട്ട് കിട്ടുവാണെങ്കിൽ അവിടെ നമ്മൾ ഗാർബേജ് നമ്മൾ അവർക്ക് സ്റ്റോറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പം എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഇടും, ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഹൈഡ്രോളിക് കോമ്പാക്ടർ ആണ്. ഓക്കെ ഹൈഡ്രോളിക് കോമ്പാക്ടർ ആണ്. ആ സാധനം വന്ന് അമക്കി അതിനെ കോമ്പാക്ട് ചെയ്ത് വെക്കും. ഈ ജലാനിക്കിൽ നീച്ച തേനപ്പെടുത്തെ ഗൈസ്, ഞാൻ ഇൻസിനറേറ്റർ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻസിനറേറ്റർ കൺട്രോൾ പാനൽ. ഓക്കെ അപ്പം നമുക്ക് നമ്മൾ പേപ്പറൊക്കെ ഇതുവഴിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ ഇതുവഴി ഇട്ട് കൊടുക്കും. ഈ സാധനം വിട്ട് കത്തിക്കഴിഞ്ഞ് നമുക്ക് വേസ്റ്റ് അതായത് ആഷ് നമുക്ക് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ ഇത് കത്തിക്കാൻ വേണ്ടിയുള്ള ഡീസൽ, അതായത് ഡീസലാണ് നമ്മൾ മെയിനായിട്ട് ഇത് കത്തിക്കാനായിട്ടുള്ള ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേസ്റ്റ് ഓയിൽ സർവീസ് ടാങ്ക് കണ്ടാം. ഓക്കെ ഈ വേസ്റ്റ് ഓയിൽ സർവീസ് ടാങ്കിൽ നമ്മൾ വേസ്റ്റ് ഓയിലും കൂടെ ഇതിലേക്ക് പോയി അത് ഒരു ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതിന് രണ്ട് ബർണർ ഉണ്ട്. ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബർണർ ഇത് കണ്ട ഒരു മോട്ടോർ വെച്ചിരിക്കുന്നത് ഇതൊരു ബർണറാണ്. അതുപോലെ തന്നെ ഇതും വേറൊരു ബർണറാണ്. ഓക്കെ ഇതാണ് മെയിൻ രണ്ട് ബർണർ, ഒരു പ്രൈമറി ബർണറും ഒരു സെക്കൻഡറി ബർണറും. ഓക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും, ഇത് കണ്ട രണ്ട് ബർണേഴ്സ് കണ്ട, ഒന്ന് 33-ലും രണ്ടെണ്ണം 33-ലും ഇരിക്കുന്ന കണ്ട, അത് രണ്ടും ബർണേഴ്സാണ്. ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൽ ഇത് നമ്മൾ സാധനം ഇട്ടിട്ട് ഇതിൽ നമ്മൾ സാധനം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ആക്കുക. ഇൻസ്റ്റൻറ്റായിട്ട് സ്റ്റാർട്ട് ചോപ്പ് ഉണ്ടാവും, സ്റ്റാർട്ട് ആക്കുക. അപ്പോൾ അതിൻ്റെ പണി ചെയ്തോളൂ. ഓക്കെ അങ്ങനെ കിട്ടുന്ന ആഷ് നമുക്ക് ഇവിടുന്ന് കിട്ടും, നമ്മളത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഈയൊരു ചെറിയൊരു ഡീപ് ഫ്രീസ് ഉണ്ട്, ഇതിലാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 12 നോട്ടിക്കൽ മൈലിന് ശേഷമാണെങ്കിൽ നമ്മളത് വെളിക്കളയും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. വീട്ടിൽ ഇതിനകത്ത് കാലിയാണ്, കാരണം നമ്മൾ 12 നോട്ടിക്കൽ മൈലിന് വെളിയിലാണ്. ഓക്കെ അതിനുശേഷം അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യാണ്, വെളിയിലേക്ക് ഡിസ്പോസ് ചെയ്യാറാണ് പതിവ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പം അടുത്തൊരു നല്ല വീഡിയോ കൊണ്ട് വീട് വരുന്നതായിരിക്കും. ടിൽ ദാൻ ദിസ് ഇസ് അരുൺ സൈനിങ് ഓഫ് ഫ്രം സെയിലേഴ്സ് ലൈഫ്.